നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. എൻ സി സിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ വാഹന പരിശോധനയ്ക്കിടെ എം ഡി എം എയുമായി ബ്യൂട്ടീഷ്യനും സുഹൃത്തും പോലീസിന്റെ പിടിയിൽ. കുന്നംകുളത്ത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ മോഷണശ്രമം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മുൻസിഫ് മജിസ്ട്രേറ്റ് ലക്ഷ്മി ശ്രീനിവാസിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വാർത്തകൾ വിശദമായി. എൻ സി സിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി റവന്യൂ മന്ത്രി കെ രാജൻ. പുതുതലമുറയെ വാർത്തെടുക്കുന്ന എൻ സി സിയുടെ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടക്കുന്ന എൻ സി സി റിപ്പബ്ലിക് ദിന ക്യാമ്പിന്റെ ഭാഗമായി തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ നടന്നു വന്നിരുന്ന സംസ്ഥാനതല മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിനിൽ ഉൾപ്പെടെ എൻ സി സി കേഡറ്റുകളുടെ പൂർണ്ണ പിന്തുണ അത്യാവശ്യമാണ്. ആശങ്കാജനമായ ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ലഹരിയുടെ ഉപയോഗം യുവാക്കളിൽ ഉൾപ്പെടെ ക്രമാതീതമായി ഉയരുകയാണ്. എൻ സി സിയിലൂടെ ഉത്തമ പൗരനെ സൃഷ്ടിക്കാനും നേതൃത്വ പാഠവും നൽകി മികച്ച തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. എൻ സി സിയുടെ കഠിന പരിശീലനമുറകളിലൂടെ വ്യക്തിത്വ വികസനം മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതിയും സാധ്യമാകണം. റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരള ആൻഡ് ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന് ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്നും മന്ത്രി ആശംസിച്ചു. തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയും ഡിസംബർ അവസാനത്തോടെ ഡൽഹിക്ക് തിരിക്കുന്ന കേഡറ്റുകൾ എല്ലാവർക്കും എന്റെ പ്രത്യേകമായ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഒരു മികച്ച തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള എൻ സി സിയുടെ പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണ്. വല്ലാത്തൊരു ലോകത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നാം കടന്നുപോകുന്നത്. യുവതലമുറയ്ക്കിടയിൽ പോലും അരാജകത്വത്തിൻ്റെയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി പ്രവർത്തനങ്ങളുടെയും തീവ്രവാദ പ്രവർത്തനത്തിലേക്കുമൊക്കെ ആകർഷിക്കാൻ വേണ്ടി രാജ്യവിരുദ്ധ ശക്തികൾ നടത്തുന്ന അപകടകരമായ ഒരു ഘട്ടത്തിൽ എൻ സി സി എന്ന ഈ വലിയ കുടുംബം യഥാർത്ഥത്തിൽ ഉത്തമ പൗരനെ സൃഷ്ടിക്കാൻ അവരുടെ നേതൃത്വ പാഠം ഉറപ്പുവരുത്താനും വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിമാനകരവും ഈ ഘട്ടത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ബിഗ് സലൂട്ടിനെ വിധേയമാക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഒക്ടോബർ 14 മുതൽ 21 വരെയായിരുന്നു മത്സരങ്ങൾ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് തുടങ്ങി 5 മേഖലകളിലെ എൻ സി സി കാഡറ്റുകൾ തമ്മിലായിരുന്നു മത്സരം. തിരുവനന്തപുരം ഒന്നാം സ്ഥാനവും എറണാകുളം രണ്ടാം സ്ഥാനവും നേടി. ഗാർഡ് ഓഫ് ഹോണർ, റിപ്പബ്ലിക് ഡേ പരേഡ്, പ്രൈം മിനിസ്റ്റർ റാലി, ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് സോങ്, ഫ്ളാഗ് ഏരിയ, ബെസ്റ്റ് കാഡറ്റ് മത്സരങ്ങൾ എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നത്. 530 കേഡറ്റുകളിൽ നിന്ന് 116 പേരാണ് ജനുവരിയിൽ ന്യൂഡൽഹിയിൽ ഗാരിസൺ പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന എൻ സി സി ക്യാമ്പിൽ പങ്കെടുക്കുക. തൃശൂരിൽ വാഹന പരിശോധനയ്ക്കിടെ എം ഡി എം എയുമായി ബ്യൂട്ടീഷ്യനും സുഹൃത്തും പോലീസിന്റെ പിടിയിലായി. കൊരട്ടി ചിരങ്ങരയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 ഗ്രാം എം ഡി എം എയുമായി ഇരുവരും കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി പവിത്ര, തൃശൂർ കൂർക്കാഞ്ചേരി സ്വദേശി അജ്മൽ എന്നിവരെയാണ് കൊരട്ടി SHO ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. SIമാരായ CS സൂരജ്, സജി വർഗീസ്, ജൂനിയർ SI CN എബിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുന്നംകുളത്ത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ മോഷണശ്രമം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മുൻസിഫ് മജിസ്ട്രേറ്റ് ലക്ഷ്മി ശ്രീനിവാസിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ഏതാനും ദിവസങ്ങളായി മജിസ്ട്രേറ്റ് ലീവിലായതിനാൽ വീട്ടിലില്ലായിരുന്നു. ലീവ് കഴിഞ്ഞ് ജോലിയിൽ തിരിച്ചു പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ വീട് വൃത്തിയാക്കുന്നതിനായി ജോലിക്കാരെത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്നത് കണ്ടത്. വീട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി തുറന്നിട്ടതാണ് എന്നായിരുന്നു വീട് വൃത്തിയാക്കാൻ എത്തിയവർ കരുതിയത്. എന്നാൽ വീടിനുള്ളിലേക്ക് കടന്നപ്പോഴാണ് മുൻവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്തതും അലമാരയിലെ വസ്തുക്കളും മറ്റു സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലും കണ്ടത്. ജോലിക്കാർ എത്തിയതിനു ശേഷം വീട്ടിലെത്തിയ മജിസ്ട്രേറ്റ് പോലീസിന് വിവരം അറിയിച്ചു. തുടർന്ന് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സിനോജ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ, പ്രിൻസിപ്പൽ SI രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി
പരിശോധന നടത്തി. സിസിടിവി കേന്ദ്രീകരിച്ചും മുൻപ് മേഖലയിൽ സമാനമായ രീതിയിൽ മോഷണം നടത്തിയവരെ കുറിച്ചും അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ വെസ്റ്റ് എസ് എൻ ബി എൽ പി സ്കൂളിന് നവീകരിച്ച കെട്ടിടം എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പുതുമയാർന്ന രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിട ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും റവന്യൂ മന്ത്രി കെ രാജൻ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നിർവഹിക്കും. 95 വർഷത്തോളം പഴക്കമുള്ള എസ് എൻ വി എൽ പി സ്കൂളിന്റെ നവീകരണം കേരള സർക്കാരിന്റെ വിദ്യാലയ വികസന പദ്ധതിയായ ചലഞ്ച് ഫണ്ടും മാനേജ്മെന്റ് ഫണ്ടും ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിനായി 55.60 ലക്ഷം രൂപയാണ് വിനിയോഗിച്ചത്. കൂടാതെ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 3 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി സ്കൂളിൽ ടോയ്ലറ്റുകളും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സംയുക്ത സഹായത്തോടെ പുതിയതായി നിർമ്മിച്ച 5 ക്ലാസ് മുറികളിലായി LED TV രണ്ട് പ്രൊജക്ടറും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ഇഷ്ടകഥാപാത്രങ്ങളെ ആവിഷ്കരിച്ച ചുമർ ചിത്രങ്ങളും സ്ലൈഡർ, ഊഞ്ഞാൽ, കിളിക്കൂട്, ശലഭോധ്യാനം എന്നിങ്ങനെ ഉൾപ്പെടുത്തിയ ജൈവ വൈവിധ്യ പാർക്കും നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 137 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. എടത്തിരുത്തി പഞ്ചായത്ത് 17-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന എസ് എൻ വി എൽ പി എസ് എടത്തിരുത്തി വെസ്റ്റ് എന്ന വിദ്യാലയം 1927 സ്ഥാപിതമായത്. 95-ാമത്തെ വർഷം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇതിൻ്റെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് ഭൗതിക അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട MLA ET ടൈസൺ മാസ്റ്റർ താല്പര്യമെടുത്ത് വിദ്യാലയത്തിന് അനുവദിച്ച ചലഞ്ച് ഫണ്ട്, ഒപ്പം മാനേജ്മെൻറ്റിൻ്റെ 50% കോൺട്രിബ്യൂഷനും കൂടി കൂട്ടി ഞങ്ങൾ ഈ വിദ്യാലയം ഉദ്ഘാടനത്തിന് ഒരുക്കുകയാണ്. നാളെയാണ് ഈ വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടന സുദിനം. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി രാജൻ സാറാണ് നാളെ വിദ്യാലയം ഉദ്ഘാടനം ചെയ്യുന്നത്. MLA അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട MP ബെന്നി ബഹനാൻ സാർ മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട DD മദനൻ സാറ്, AEO അഷറഫ് സാറ്, അങ്ങനെ എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൂർവ്വ അധ്യാപകരും പൂർവ്വ PTA പ്രസിഡന്റുമാരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും കൂടി നാളെ നാടിൻ്റെ ഉത്സവമാക്കാൻ ഒരുങ്ങുകയാണ് SNV LPS എടത്തിരുത്തി വെസ്റ്റ് എന്ന വിദ്യാലയം. 1927 സ്ഥാപിതമായത്. 95-ാമത്തെ വർഷം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇതിൻ്റെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് ഭൗതിക അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട MLA ET ടൈസൺ മാസ്റ്റർ താല്പര്യമെടുത്ത് വിദ്യാലയത്തിന് അനുവദിച്ച ചലഞ്ച് ഫണ്ട്, ഒപ്പം മാനേജ്മെൻറ്റിൻ്റെ 50% കോൺട്രിബ്യൂഷനും കൂടി കൂട്ടി ഞങ്ങൾ ഈ വിദ്യാലയം ഉദ്ഘാടനത്തിന് ഒരുക്കുകയാണ്. നാളെയാണ് ഈ വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടന സുദിനം. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി രാജൻ സാറാണ് നാളെ വിദ്യാലയം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ET ടൈസൺ MLA അധ്യക്ഷത വഹിക്കും. ബെന്നി ബഹനാൻ MP മുഖ്യാതിഥിയാകും. ഇടവേള.